ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ മൂന്നാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നെയ്ച്ചോറും ബീഫ് കറിയാണ് കേട്ടോ വെച്ചത്. കുക്കറിൽ അല്പം വെക്കാമല്ലോ, പൊടിക്കാത്ത മസാലക്കൂട്ടൊക്കെ ഇട്ട് സവാളയും വാട്ടി വെള്ളമൊഴിച്ച് അരിയിട്ട് ഒരു വിസിലടിക്കുമ്പോൾ തന്നെ നെയ്ച്ചോറ് റെഡിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് സവാളയും കശുവണ്ടി മുന്തിരി വറുത്ത് ഞാൻ അതിൻ്റെ മുകളിൽ വിതറിയിട്ട് അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു. അപ്പം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് കസ്റ്റേർഡ് ഫ്രൂട്ട് സാലഡാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോഴേക്കതേ നോക്കുമ്പോൾ നല്ല മഴ, അപ്പോൾ ചൂടൊക്കെ ഇത്തിരി കുറഞ്ഞു കിട്ടി. അപ്പോൾ നല്ല മഴ. അപ്പോൾ കസ്റ്റേർഡ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുക്കാം കേട്ടോ. ഞാൻ വലിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കുറച്ച് പാലൊഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1 പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കത് സ്റ്റൗ കത്തിച്ചിട്ട് വെക്കാം. എന്നിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും മിക്സ് ചെയ്ത് വെച്ച കസ്റ്റർഡ് പൗഡർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ഇട്ടുകൊടുക്കാം. ഞാൻ ഇവിടെ 1.5 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത്. ഇതേപോലെ കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് അരക്കഴിയുമ്പോഴുണ്ടല്ലോ 1/2 മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ എൻ്റെ മോൻ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അവനും കട്ട് ചെയ്ത് പിള്ളേരെ കൊണ്ട് ചെറിയ ചെറിയ ജോലികളൊക്കെ എടുപ്പിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ഞാനൊരു ബൗളിലേക്ക് അത് മാറ്റി കേട്ടോ. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടോ. അപ്പോൾ മോൻ പറഞ്ഞു തന്നാൽ തണ്ണിമത്തന് ഇരിക്കുന്നുണ്ടല്ലോ ഉമ്മച്ചി, അപ്പോൾ അതിൽ മറ്റേ നന്നാർ സർബത്തും പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അതും കൂടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവൻ്റെ നോമ്പൊക്കെ പിടിച്ചിട്ട് പറയണല്ലേ എന്നോർത്ത് അതും കൂടി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ തണ്ണിമത്തൻ നല്ലോണം ഉടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നന്നാർ സർബത്ത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ഐസ് ക്യൂബും കൂടി ഇടാം കേട്ടോ. അപ്പോൾ തൊണ്ടവേദന പറഞ്ഞാൽ ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഇന്ന് കട്ട്ലേറ്റും സമൂസയൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ഫ്രൂട്ട്സോടെ നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.